നമസ്കാരം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഗോമൂത്രമാണ് ഏറ്റവും മികച്ച ഔഷധമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലായി നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇത് അപകടകരമായ പ്രചരണമാണെന്നും തികച്ചും അശാസ്ത്രീയമായ വാദമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതവണ ആരോഗ്യരംഗത്തു നിന്നുള്ള പ്രമുഖർ രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷവും ഇത്തരം അടിസ്ഥാനമില്ലാത്ത പ്രചരണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഗോമൂത്രം കുടിച്ചാൽ കോവിഡിനെ പ്രതിരോധിക്കാമെന്ന് ഉത്തർപ്രദേശിലെ BJP MLA ആയ സുരേന്ദ്ര സിംഗ് പറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബല്ലിയ ജില്ലയിലെ ബൈരിയ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് സുരേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. സുരേന്ദ്ര സിംഗ് ഗോമൂത്രം കുടിക്കുന്നതും എല്ലാവരും ഇത് അനുകരിക്കണമെന്ന് പറയുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത്. ആരോഗ്യത്തിന് ഗോമൂത്രം മികച്ച ഔഷധമാണെന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ദിവസം 18 മണിക്കൂർ ജോലി ചെയ്തിട്ടും താൻ ഊർജ്ജസ്വലനായിരിക്കുന്നതിന് കാരണം ഗോമൂത്രമാണെന്നുമാണ് ഇയാൾ പറയുന്നത്. രാവിലെ വെറും വയറ്റിൽ ഗോമൂത്രം വെള്ളത്തിൽ ചേർത്ത് കുടിക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോവിഡിനെതിരെ മാത്രമല്ല ഹൃദ്രോഗമുൾപ്പെടെ പല രോഗങ്ങൾക്കും ഈ പാനീയം വളരെ ഫലപ്രദമാണ്. ഈ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. അങ്ങനെ എല്ലാവരും കോവിഡിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഇയാൾ പറയുന്നത്. അതേസമയം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ളവർ പ്രചരിപ്പിക്കരുതെന്നും MLA നടപടിയെടുക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം 2020 അസമിൽ BJP ആയ സുമൻ ഹരിപ്രിയ, ഉത്തരാഖണ്ഡിലെ ലക്സറിൽ നിന്നുള്ള BJP സഞ്ജയ് ഗുപ്ത എന്നിവർ പരസ്യമായാണ് കൊറോണ വൈറസിനെ ചെറുക്കാൻ ഗോമൂത്രം കുടിക്കണമെന്ന് 2020 ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനുശേഷം ഹിന്ദു മഹാസഭ ഒരു ഗോമൂത്ര സൽക്കാരവും തന്നെ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. സമാനമായി കൊൽക്കത്തയിലും പശുവിനെ ആരാധിക്കുന്നതിൻ്റെ പ്രധാനം ഉയർത്തിക്കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയിൽ ഗോമൂത്രം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. BJPയുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ചേർന്നായിരുന്നു ഈ പരിപാടി അന്ന് സംഘടിപ്പിച്ചത്. എന്നാൽ ഈ പരിപാടിക്കിടെ ഗോമൂത്രം കഴിച്ചൊരാൾക്ക് പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം പരിപാടിക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് BJP പ്രവർത്തകർ അന്ന് അറസ്റ്റിലാകുന്നതും. ജോറസാഗ സ്വദേശിയായ നാരായണൻ ചാറ്റർജി എന്ന 40-കാരനാണ് അന്ന് അറസ്റ്റിലായത്. അതേസമയം അറസ്റ്റിൽ BJPയുടെ പ്രാദേശിക ഘടകം പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നാരായണൻ ചാറ്റർജി ആരെയും നിർബന്ധിച്ച് ഗോമൂത്രം കുടിപ്പിച്ചിട്ടില്ലെന്നും അതിൻ്റെ ഗുണങ്ങൾ വിവരിച്ച ശേഷം വിതരണം ചെയ്യവേ പരാതിക്കാരൻ സ്വമേധയാ വന്ന് കുടിച്ചതാണെന്നും BJP വക്താവ് സയന്തൻ ബസു അന്ന് പറയുകയുമുണ്ടായി. എന്നാൽ ഗോമൂത്രം കുടിച്ചതിന് ശേഷം ഉദര സംബന്ധമായ പ്രശ്നം നേരിടുകയും തുടർന്ന് അവശനായതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്ത്യയിൽ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതൽ പലയിടങ്ങളിൽ നിന്നായി കേൾക്കുന്ന പ്രചരണമാണ് ഗോമൂത്രമാണ് വൈറസിനെ നേരിടാൻ പറ്റിയ മരുന്ന് എന്നത്. തികച്ചും അശാസ്ത്രീയവും അപകടകരവുമായ പ്രചരണമാണ് ഇതെന്ന വാദവുമായി ആരോഗ്യരംഗത്തെ പ്രമുഖർ പലതവണ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നിട്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്.